ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്കെത്തിയ നവംബർ 23 തിയേറ്ററുകളിലേക്കെത്തിയ കാതൽ ദി കോർ ആ സിനിമയുടെ ആദ്യ ആഴ്ചയിലെ പ്രധാനപ്പെട്ട 4 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. ഞായറാഴ്ചയിൽ നിന്നും തിങ്കളാഴ്ചയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. മമ്മൂക്ക, ജ്യോതിക തുടങ്ങിയവർ പ്രധാന റോളുകളിലെത്തിയ ഫാമിലി ഇമോഷണൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ജിയോ ബി ബി സംവിധാനം ചെയ്ത സിനിമയുടെ കാത്തിരുന്ന 4 ദിവസത്തെ കേരള കളക്ഷൻ, യു കെ കളക്ഷൻ, ഒപ്പം തന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ എല്ലാം തന്നെ ഇപ്പോഴിത പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ച ദിവസവും സിനിമയ്ക്ക് മികച്ച ദിവസമായിരുന്നു എന്ന് ഇന്നലെ തന്നെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഞായറാഴ്ച ദിവസം മികച്ച കേരള കളക്ഷൻ സിനിമ നേരിടത്തെങ്കിൽ പോലും നാം പ്രതീക്ഷിച്ച 2 കോടിക്ക് അടുത്തേക്ക് സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടില്ല. സിനിമയുടെ 4ാം ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,65,00,000 രൂപയാണ് സിനിമയുടെ കേരള കളക്ഷൻ. മറ്റെല്ലാ ദിവസങ്ങളെക്കാളും മികച്ച കളക്ഷൻ ഞായറാഴ്ച ദിവസം നേരിടുത്ത സിനിമയ്ക്ക്. നിലവിൽ 4 ദിവസത്തെ കേരള കളക്ഷൻ നോക്കുകയാണെങ്കിൽ 1,05,00,000 ആദ്യ ദിവസം കളക്ഷൻ നേരിടുത്ത സിനിമ 2ാം ദിവസം 1,18,00,000 വെള്ളിയാഴ്ച നേരിടുത്തത്. 3ാം ദിവസം 1,45,00,000 കളക്ഷൻ നേരിടുത്ത സിനിമ 4ാം ദിവസം ഞായറാഴ്ച 1,65,00,000 കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകെ 4 ദിവസങ്ങൾ കൊണ്ട് 5,33,00,000 സിനിമ ഗ്രോസ് കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ്. വെറും 4 ദിവസങ്ങൾ കൊണ്ട് സിനിമയുടെ കണ്ടന്റ് വെച്ച് നോക്കുമ്പോൾ ചിത്രം മികച്ചൊരു കളക്ഷൻ കേരളത്തിൽ നേരിടുത്തിരിക്കുകയാണ്. ഇനി റെസ്റ്റ് ഓഫ് ഇന്ത്യയിലേക്കും ഒപ്പം തന്നെ യു കെയിലേക്കും വരികയാണെങ്കിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് 40,00,000 ഗ്രോസ് കളക്ഷൻ നേരിടുത്ത സിനിമ അടുത്ത 2 ദിവസങ്ങൾ കൊണ്ട്, അതായത് ശനി ഞായർ ദിവസങ്ങൾ കൊണ്ട് 60,00,000 കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ്. അങ്ങനെ ആകെ 4 ദിവസങ്ങൾ കൊണ്ട് 1 കോടി രൂപയ്ക്ക് മുകളിൽ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ സിനിമ നേരിടുത്തിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ ഇതുവരെ നേരിടുത്തിരിക്കുന്നത് 6,33,00,000 രൂപയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും സിനിമ വമ്പൻ കളക്ഷൻ നേരിടുത്തിരിക്കുകയാണ്. അധികസമയം വിദേശ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ യഥാർത്ഥ യു കെ കളക്ഷനാണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. 33,000-ത്തിലധികം pound അവിടെ നിന്നും സിനിമ കളക്ഷൻ നേരിടുത്തിരിക്കുന്നത്, അതായത് 34,50,000-ത്തിലധികം രൂപ. ഇതോടൊപ്പം തന്നെ മറ്റ് റെസ്റ്റ് ഓഫ് വേൾഡ് കളക്ഷൻ എല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ ആകെ മൊത്തത്തിൽ സിനിമ ഏകദേശം 1,07,00,000 രൂപയ്ക്ക് അടുത്ത് വേൾഡ് വൈഡ് കളക്ഷൻ നേടിയിട്ടുണ്ടാകും. അപ്പോൾ വെറും 4 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാടും നിന്നും 7 കോടി രൂപ മമ്മൂട്ടി ചിത്രം കളക്ഷൻ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ, അതും ഇത്തരത്തിലുള്ള കണ്ടന്റിലുള്ള സിനിമ കളക്ഷൻ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ അത് മികച്ച കളക്ഷൻ തന്നെയാണ്. എന്തായാലും ലോ ബഡ്ജറ്റ് സിനിമയ്ക്ക് മികച്ച തുടക്കം നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് തിങ്കളാഴ്ച മുതലുള്ള അടുത്ത കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.